പട്ടി വല്ലാതെ കുരയ്ക്കുന്നു. കള്ളന്മാരാരോ വന്നിട്ടുണ്ട്. എനിക്ക് പേടിയാവുന്നു. ഞാൻ നാരായണനാണ്. അച്ഛൻ അങ്ങനെ വിളിച്ച് അടിച്ച് പല്ലിയാൻ കുഴിക്കും പന്നി. നിങ്ങൾ പുറത്തെ കടുവ നിൽക്കല്ലേ, വളർത്തും ഇത്തിരി മര്യാദക്ക് വളർത്തി കൂടെ. പട്ടിയാണെങ്കിലും എന്ത്, എന്നെ നിലം തുണിച്ചില്ലെന്നേ. കൊച്ചകത്തേക്കല്ലേ, പെങ്ങള് പോയി കിടന്നോ, ഞാൻ കൂടെ അല്പം സംസാരിക്കണം. 2000 രൂപ തരണം. പോലീസ് കേസുണ്ടായാൽ ആ ചിലവും വഹിക്കും. എന്തിന് 2000 രൂപ? വീട് ഒഴിപ്പിച്ച് താക്കോൽ കൈ തരും. ഇന്ന് രാത്രി വേണോ അതോ നാളെ വേണോ? അക്കാര്യത്തിൽ നിങ്ങൾ ഇടപെടണ്ട, തൽക്കാലം ഇറങ്ങി പോയാ മതി. എങ്കിലും എന്റെ കാശ് എന്നൊക്കെ ഞാൻ പോയേക്കാം. നിങ്ങളിൽ ഇടപെടണ്ടെന്ന് പിന്നെ നിന്റെ കാശ്. ഇടപെടാൻ ഞാൻ തീരുമാനിച്ച് ഇറങ്ങിക്കഴിഞ്ഞു. മുന്നോട്ട് വെച്ച കാലം പിന്നോട്ട് എടുക്കുന്ന ചരിത്രം നാരായണനില്ല. വീട് ഒഴിപ്പിച്ചാലും ശരി, ഇല്ലെങ്കിൽ ശരി, എനിക്ക് എന്റെ കാശ് കിട്ടണം. ചോര കണ്ട് പേടി മാറിയവനാണ് നാരായണൻ, അതാരും മറക്കണ്ട. ഒഴിപ്പിക്കണോ വേണ്ടയോ, രണ്ടായാലും കാശിന് കുറവില്ല. എന്ത് തീരുമാനിച്ചു? എന്നാ പിന്നെ ഒഴിപ്പിച്ചിട്ടേ മതി. ഇന്ന് വേണോ നാളെ വേണോ? നാളെ മതി. അപ്പോ പട്ടിയെ ചങ്ങൽ കിട്ടാൻ ഞാൻ വരാതെ കിടന്നോളാം. നിങ്ങൾക്ക് വാലടച്ച അകത്ത് നിന്ന് സുഖമായിട്ട് ഉറങ്ങാം. ഓക്കെ ഓക്കെ ഓക്കെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. മുതലിക്കില്ല, 2500 വേണം. 2000 സമ്മതിച്ചല്ലേ. പക്ഷെ ഇവിടെ ഈ തടിയുള്ളവരെ നിങ്ങൾ പറഞ്ഞിരുന്നോ? ഒരു കാര്യം ഉറപ്പാ, ഏതായാലും 2 അടി പൊട്ടു. ചിലപ്പോ ആശുപത്രി ചെലവ് നിങ്ങൾ വഹിക്കേണ്ടി വരും. സമ്മതിച്ചോ? സമ്മതിച്ചോ? സമ്മതിക്കാതെ പിന്നെ എന്താ നിവൃത്തി? അന്നാജി സംസാരിക്കും. എന്നെ എന്റെ വീട്ടിൽ നിന്ന് ഇപ്പൊഴിയണം, ഈ നിമിഷം. കേസ് കൊടുക്കുന്നല്ലേ പറഞ്ഞത്, നമുക്ക് കോടതി കാണാം. അല്ല, നീ ഒഴിയില്ല. അല്ലടാ, ഞാൻ ഭാസ്കരൻ നായരോടാ സംസാരിക്കുന്നത്. നീ ആരാ? ഞാൻ ആരാണെന്നോ? എന്നെ നിനക്കറിയില്ല, അറിഞ്ഞാ നീ വറയ്ക്കും. ചോര കണ്ട് കൊതി മാറിയവനാടാ ഈ നാരായണൻ. എന്നെ തൊട്ടാ തൊട്ടവന്റെ ശവ ഇവിടെ വീഴും. ചട്ടിങ്കലൊക്കെ ഇറങ്ങും, അല്ലെങ്കിൽ കുമ്പളക ചവിട്ടെന്ന് പറയാൻ ചവിട്ടും. ഈ തടിയൊന്നും എനിക്കൊരു പ്രശ്നമല്ല. ഇറങ്ങണം. അടുക്കരുത്, അടുക്കരുത്, അടുത്ത അപകടമാണ്. പത്തേർക്കിൽ കീറുന്ന പോലെ ഞാൻ കീറും. ചോരക്കളവാടെ നിന്റെ 6 ഇരട്ടിയുള്ള ചുരുളി പരമുന ഒറ്റ ചവിട്ടിന് വീട്ടിയാണ് ഞാൻ. ബ്ലാക്ക് ബെൽറ്റ് റോയി ഒറ്റയിടിക്ക് പെൻസിൽ വരെ നുറുക്കാണ്. ഒരു മിനിറ്റ് സമയം തരണം, ഒരു വണ്ടി വിളിക്കാനുള്ള സമയം. ഞങ്ങൾ പോകണം. സത്യമാണോ? ഈശ്വരനാണ് സത്യം. വണ്ടിയിൽ സാധനങ്ങൾ കയറ്റി വീട് പൂട്ടി താക്കോലിന്റെ കയ്യിൽ തന്നിട്ടേ നാരായണൻ പോകൂ. മതി, ആ പിശാച് എല്ലാം നശിപ്പിക്കും. ഒന്നും നിർത്താൻ പറയും, ഞാൻ നിങ്ങളെ കാല് പിടിക്കാം. നോ നോ, അതിന്റെ ആവശ്യമില്ല. മതി നാരായണ, മതി. അയാൾ പോകാൻ സമ്മതിച്ചു. 1 മണിക്കൂർ സമയം കൊടുക്കും. നിങ്ങൾ സമ്മതിച്ചു? ഞാൻ സമ്മതിച്ചു. കൈകളെ തരിപ്പ് തീർന്നില്ല. കൊടുക്കൈ. എന്തിനെ കൈ കൊടുക്കും? പറഞ്ഞ ജോലി പറഞ്ഞ സമയത്ത് പറഞ്ഞതുപോലെ ഞാൻ ചെയ്തിരിക്കുന്നു. ഓക്കേ.
ഓക്കേ. ഹലോ, ആരാ? വോയിസ് കേട്ടിട്ട് മനസ്സിലായില്ല. ഇല്ല, ആരാ? ഒന്ന് ആലോചിച്ചു നോക്ക്. ഒരു ക്ലൂ തരാമോ? തരാതോ? വീട്ടു പേരിൽ തെക്കുണ്ട്. ഓ, മനസ്സിലായി. ആ, എങ്കിൽ പറ. തെക്കേ പറമ്പിൽ തെങ്ങ് കയറാൻ വരുന്ന കാണാറല്ലേ? ആരാ മുത്തശ്ശ വിളിച്ചത്? മുല്ലശ്ശേരി കൂർപ്പ. രണ്ട് ഉരുളി വേണോ? പിന്നെ ഉരുളി കിടന്ന് ഉരുളല്ലേ, അത് അമ്പാടിയിലെ മുത്തശ്ശല്ലേ. കൊച്ചി കൊള്ള മുത്തശ്ശയായിട്ടുള്ള ലൈനൊക്കെ എവിടം വരെ ആയി? ട്യൂൺ ചെയ്ത സ്ട്രിങ് പൊട്ടിച്ചാ. ഏയ്, നീ ഉദ്ദേശിക്കുന്ന മാതിരി ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നും ഇല്ലടാ, വെറുതെ ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രം. ഓ, ഫ്രണ്ട്ഷിപ്പ് കൂടാൻ കോളേജ് സ്റ്റുഡൻസ് അല്ലേ കേറിയിരിക്കുന്ന? യമഹേലല്ലേ കോളേജ് മുത്തശ്ശ. ഞാനൊരു കാര്യം പറഞ്ഞ വേറെ ആരോടെങ്കിലും പറയോ? പറയാം. പറയരുത്. പറയില്ല. എന്താ? അല്ലെങ്കി വേണ്ട, എനിക്ക് നാണാവണു. പറയണ, ഞാൻ ആരോടും പറയില്ല. അതെ, ഞാനൊരാളായിട്ട് പ്രേമമായി. മുത്തശ്ശൻ പറ ആരായിരിക്കും? ഒരു ക്ലൂ തരുമോ? തുപ്പല്ലേ മുത്തശ്ശ. ഞാൻ ക്ലൂ എന്ന് പറഞ്ഞതല്ലേ. ക്ലൂ ആണോ? ആദ്യത്തെ അക്ഷരം ഗൗളിയിലുണ്ട്. പല്ലി. പല്ലി. ഗൗളി. നമ്മുടെ പറഞ്ഞാറിയത് പ്രഭാകരന്റെ മുത്തശ്ശി ഗൗതമി. ഗൗതമി എന്ത് പറഞ്ഞാലും മുത്തശ്ശിമാര് കൊറേ എല്ലുപൊടി കേസുകളായിട്ടാ കൂട്ടെങ്കിൽ നീ പറ. അതെ, നമ്മൾ. അച്ചോട്ടാ, എടത്തി ആരൊക്കെ വന്നിരിക്കണം നോക്കെ. ഇരിക്കുന്നേ. നീ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു? ആ അച്ചു, ഞങ്ങൾ വന്നത് ഒരാലോചനയായിട്ടാ. ഇപ്പൊ ഞങ്ങളുടെ അടുത്ത ബന്ധുക്കൾ എന്ന് പറയാൻ നിങ്ങൾ മാത്രല്ലേ ഉള്ളൂ, അതുകൊണ്ടെല്ലാം നിങ്ങളുമായിട്ട് ആലോചിച്ചിട്ടൊക്കെ വേണ്ടേ. ആ മോളെ, കാര്യം വേറെ ഒന്നുമല്ല, നമ്മുടെ ഗൗരിയുടെ കല്യാണക്കാരിയാ. എല്ലാം കൊണ്ടും ഇതൊരു നല്ല കാര്യമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഇനി നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയണം. രാമൻകുട്ടി, നീ എന്താ മാറിയിരിക്കുന്നേ? ഇങ്ങോട്ട് വന്നേ. അത് നിങ്ങൾ വലിയ ആൾക്കാർ തമ്മിൽ അങ്ങോട്ട് സംസാരിച്ചാ മതി. എനിക്ക് ഈ കല്യാണാലോചന എന്നൊക്കെ കേൾക്കുമ്പോ തന്നെ ദാണ. അല്ല, ചെറുക്കനാരാ? അയ്യോ, നിങ്ങൾക്കറിയാവുന്ന ചെറുക്കനാണ്. അന്ന് ഇവരുടെ കല്യാണത്തിന് പാട്ടൊക്കെ പാടിയില്ലേ ഉണ്ണി? അവൻ തന്നെ ആള്. കൊള്ളാം, നല്ല മിടുക്കൻ ചെറുക്കനാ, നമ്മുടെ ഗൗരിയായിട്ട് ചേരും. ആര് കണ്ടാലും കുറ്റം പറയില്ല, നല്ല കാര്യമാ. ഗൗരിക്ക് എങ്ങനെയാ, ചെറുക്കന് ഇഷ്ടായോ? തൽക്കാലം ഇങ്ങനെ ഒരു ആലോചനയുടെ കാര്യം ഞങ്ങൾ അവളോട് പറഞ്ഞിട്ടില്ല. അവർ തമ്മിൽ ചെറുപ്പം മുതലേ കളിച്ചു വളർന്നവരാണല്ലോ, ഇഷ്ടക്കുറവ് കാണില്ല. പക്ഷേ അവൻ ലോകം മുഴുവനും കറങ്ങുന്നവനാ. ഇനി അവന്റെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നാ. ഇപ്പോ ഇങ്ങനെയൊരു പ്രപ്പോസലുമായി ഞങ്ങൾ അവിടെ ചെന്നിട്ട് അവരുടെ ഭാഗത്തു നിന്ന് നോ എന്ന് പറഞ്ഞാൽ അത് രണ്ടു കൂട്ടർക്കും ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നിങ്ങൾ ഉണ്ണിയായിട്ട് ഈ കാര്യം ഒന്ന് സംസാരിക്കണം. അവന്റെ മനസ്സ് എന്താണെന്നൊന്ന് അറിയണല്ലോ. അതെ, അതാ അതിന്റെ ശരി. പിള്ളേരുടെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ എന്ന് ആദ്യം അറിയണം. എന്നിട്ട് വീട്ടുകാരായിട്ട് സംസാരിക്കാം. ഇതുപോലുള്ള കാര്യങ്ങൾ അതിന്റെ തഞ്ചത്തിലൊക്കെ ചോദിച്ചറിയാൻ സാമർത്ഥ്യമുള്ള ആളല്ലേ നിൽക്കുന്നത്. നമുക്ക് ഇവനെ തന്നെ പറഞ്ഞേക്കാം. എന്താ? അത് ശരിയാ, ഇവര് തരക്കാരാകുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ണി തുറന്നു പറഞ്ഞോളൂ. അല്ല, ഞാൻ പോണ്ട കാര്യമുണ്ടോ? ഒന്ന് ഫോൺ ചെയ്ത് ചോദിക്കേണ്ട കാര്യം. എടാ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് സംസാരിക്കുന്നത് അതിന്റെ ശരി. താമസിക്കണ്ട, നീ ഇന്ന് തന്നെ ബാംഗ്ലൂർക്ക് പുറപ്പെട്ടോളൂ. ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തോളാം. നീ കൂടുതലൊന്നും ആലോചിച്ച് തലമുണ്ടാക്കണ്ട, പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. നീ ഒരാളോട് പ്രേമാണെന്ന് പറഞ്ഞിട്ട് ആരാന്ന് പറഞ്ഞില്ലല്ലോ. ഏയ്, ഞാനത് ചുമ്മാ പറഞ്ഞ മുത്തശ്ശ. മുഖത്ത് നോക്കി കള്ളം പറഞ്ഞ വെറുതെ അടിപൊളി കുഞ്ഞി. നീ പ്രേമായത് ഗൗരിയായി തലേടാ. ശരിയാ, ഞാനും ഗൗരിയും തമ്മിൽ സ്നേഹത്തിലാ. എങ്കിൽ ആവുന്ന എനിക്ക് അവരുടെ മുമ്പിൽ തുറന്നു പറയണ്ടല്ലേ. നീ ആ ഒരു കാമുകൻ, കാമുകന്മാരുടെ മാനം കളയാൻ ജനിച്ചവൻ. മുത്തശ്ശനെ ചൂടാവല്ലേ ഞാൻ പറയുന്നു നിനക്ക്. ആ അവസരത്തിൽ ഗൗരിയോടുള്ള സ്നേഹം ഞാൻ തുറന്നു പറഞ്ഞാൽ ചിലപ്പോ രാധികേടത്തിന്റെ വീട്ടുകാരുടെ മനസ്സ് വിഷമിച്ചാലോ? ഒരു നല്ല ആലോചന ഇട്ട് വരുമ്പോ അതിനിടയിൽ ഒരു കരട് പോലെ ഞാൻ. അത് ശരിയാവില്ല. ഞാനും ഗൗരിയും സ്നേഹത്തിലാണെന്ന് ഈ ഉണ്ണിക്കറിയാം. ഞാൻ ബാംഗ്ലൂരിൽ എന്ന് ഉണ്ണിയെ കണ്ട് കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കുന്നു. അപ്പൊ ഉണ്ണി പറയുന്നു, ഞാൻ ഗൗരിയെ ആ രീതിയിൽ ഒരിക്കലും കണ്ടിട്ടില്ല, എനിക്ക് അവളെ ഒരു സഹോദരിയെ പോലെയാണ്, എന്റെ മനസ്സിൽ മറ്റൊരു ഹിന്ദിക്കാരി പെണ്ണുണ്ട്, രാമൻ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അവിടെ ചെന്ന് പറഞ്ഞ് മനസ്സിലാക്കി എന്റെ എന്റെ ഹിന്ദിക്കാരി പെണ്ണിന്റെ കല്യാണം നടത്തി തരണമെന്ന്. ഞാൻ ആ കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് പറയുന്നു. ഈ ആലോചന മുടങ്ങുന്നു. ആ വിഷമത്തിൽ അച്ചുവേട്ടൻ തമ്പി സാർ കൂടി വെള്ളമടിക്കുന്നു. തമ്പി സാറിന്റെ വിഷമം കണ്ട് അച്ചുവട്ടൻ പണ്ട് ശിവേട്ടന്റെ രാധികേടത്തിനെ കല്യാണം നടത്തിയതുപോലെ എന്റെ ഗൗരിയുടെയും കല്യാണം നടത്തി തരുന്നു. അതോടെ പ്രശ്നങ്ങൾ തീർന്നില്ലേ? തട്ടും. അതൊക്കെ ശരിയാ, എന്നാലും എന്നെ കൊണ്ട് മേലെ
ഇങ്ങനെയായാലും എങ്ങനെ എന്റെ ആൻസി, നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇത് വല്ല മഹാസംഭവം മറ്റോ ആണോ? ചേർത്ത് ധൈര്യമായിട്ടിരിക്കെ, ബാക്കി ഞങ്ങൾ ഏറ്റന്നേ. എന്നെ കൊണ്ട് മേലാന്നേ, ഇങ്ങനെ പേടിച്ചാലോ? ഡോക്ടർ പറഞ്ഞത് ചേച്ചിയും കൂടെ കേട്ടതല്ലേ? എപ്പോഴും ഇങ്ങനെ കിടക്കെ തന്നെ കിടന്ന് എന്തോ ഒരു മൊണോട്ടണസ. പിന്നെ നീ വെറുതെ ഓരോന്നാലോചിച്ചു കൂടി ഇല്ലാത്ത അസുഖം ഉണ്ടാക്കും. നിന്റെ മെന്റൽ കണ്ടീഷൻ എനിക്കറിഞ്ഞൂടെ. ഇതേ ലാമ്പ് ഒന്നും ഇല്ലെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മൂവ് ചെയ്യാലോ? അത് ഞാൻ പിടിച്ചു പിടിച്ച് നടന്നോളാം, എന്നാൽ ഇതേ കയറാൻ മേല. അയ്യേ എന്റെ ചേർത്തി, ഏ ഇങ്ങോട്ട് നോക്കിക്കേ, ഇത് മനുഷ്യനെ പിടിച്ചു തിന്നുന്ന എന്തോന്നുമല്ല. ഇറ്റ്സ് എ വെരി ഓർഡിനറി വീൽചെയർ, യു നോ. ലുക്ക്, ഐ ആം ഗോയിങ് ടു ഡെമോൺസ്ട്രേറ്റ്. പ്ലീസ്. ഇപ്പൊ ചേർത്തി ഞാൻ അസുഖമായിട്ടിരിക്കുന്നു, എന്നിട്ട് ചേർത്തി ഈ രണ്ട് കൈകൾ ഇതിലിങ്ങനെ കുത്തിയിട്ട് ബാക്ക് എടുത്ത് മെല്ലെ ഇതിൽ വെച്ചിട്ട്. ഹലോ, എന്താടാ ഇതിപ്പോ തീരെ നനച്ചിരിക്കാതെ? മമ്മയ്ക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വെച്ചു, പിണങ്ങിയിരിക്കില്ലയോ? പിണക്കം നേരത്തെ അറിയിച്ചിട്ട് വന്നാലേ, പിണങ്ങാൻ റെഡി ആയിട്ട് മുഖം വീർപ്പിച്ചു കെട്ടിയിരുന്നളഞ്ഞാലോ. പോടാ. ஒரு வாரம் மாடி தந்துட்டுல வண்டி ஓட்டம் ரொம்ப கம்மி முதலாளி. அது ஒன்னும் அந்த ஆளுக்கு சாராயம் குடிக்கிறதுக்கு மட்டும் காசு இருக்கு, வண்டி வாடகை குடுக்கிறதுக்கு மட்டும் காசு இல்லையா? இன்னைக்கு வரும்போ கணிசமா சொல்றேன் முதலாளி. முடியாது, இந்த வாரம் வாடகையை வாங்காம நான் இங்க இருந்து போக மாட்டேன். நீ போய் அந்த ஆளை கூட்டிட்டு வா. ஸ்டாண்டில் இல்லனா அப்புறம் எங்க போயிருக்கும்? ஒருவேளை ஓட்டம் போயிருக்கும். அவன் எவ்வளவு போயாலும் சரி, நான் வாடகை வாங்காம இங்க இருந்து ஒரு அடி கூட நகர மாட்டேன். சேச்சி கையில காசு வச்சிருந்தா அங்கிருந்து கொடுத்தேரே. என் கையில எப்படிதான் செல்லப்பா காசு? இல்லன்னா எங்க இருந்தாவது வாங்கி கொடு. கவுண்டருக்கு கோபம் வந்தாலே என்ன நடக்கும் தெரியும்ல முதலாளி. சத்தியமா நாளை கொடுத்த அனுப்புற முதலாளி. முதலாளி முடியாது, இந்த பணி அப்ப கவுண்டர் முடியாதுன்னு சொன்னா முடியாதுதான். கவுண்டர் ஐயா, யாரு பப்படியா? ஒரு வாரமா வாடகை பணம் கொடுத்து அனுப்ப முடியல, எனக்கு பணத்துக்கு கொஞ்சம் தேவையா இருந்தது. இது அவங்க என்கிட்ட முன்னாடியே சொல்லி இருக்கிறோம்ல, சொல்லாமே விட்டுட்டாங்களா? உனக்கு தேவையிட்ட நானே குற்றம் செஞ்சிருப்பேன். உங்க மனசு தங்க. ஐயோ ரொம்ப புகழ். முதலாளி, அடுத்த தடவை இந்த வீட்டுக்கு வாடகை கேட்கணும்னு என்ன கூட்டிட்டு வந்த ரெட்டை குழல் துப்பாக்கி உனக்கு தான். என்ன பார்த்து தான் திடிக்குது. மெதுவா மெதுவா. ஏண்டா என் முதுகுல கராத்தே ஆட பிராக்டிஸ் பண்ற? இல்ல முதலாளி, கட்டி ஆயிருக்க உங்க மசில அப்படி தட்டி விடுறேனுங்க. எலும்ப உடைக்காம தட்டி விடு. சரி. மணியா நிறுத்தா. டேய், மொத்த தகை என்னை பத்தேடா? பாத்த முதலாளி. எவ்வளவு இருக்கு? 3400. அவ்வளவுதானா? ஆமா முதலாளி. சரி, எல்லாத்தையும் வண்டியில ஏத்தி நம்ம பொண்ணுசாமி கடையில கொண்டு போய் கொடுத்துறேன். அப்ப நாராயணசாமி கடையில? வேண்டாம், இனிமே அவன் கடைக்கு ஒரு தேங்காய் கூட கொடுக்க மாட்டேன். இந்த பழனியப்ப கவுண்டரை ஏமாத்த நினைக்கிறவன இந்த பழனியிலேயே பழைக்க விட மாட்டேன், தெரியுமா? சரிங்க முதலாளி. போ. இந்த குடி. ஐயோ, இதுல தண்ணியே இல்லையே முதலாளி. உன்னை புடின்னு தானே சொன்னேன், புடி. நான் சொன்னேன் தேங்காய் இருக்குல்ல, அதை வெட்டி சாப்பிடு. சரிங்க. செல்லப்பா. முதலாளி,
நம்ம மாளிகைக்குள்ள கேட்ட தாண்டி காவேரி நதி கொஞ்சம் கொஞ்சமா ஒழுகி வருதுடா. ஐயோ அண்ணியா, ஐயோ இங்க பூராவும் வெள்ளப்பக்கம் ஆயிடுவே முதலாளி. பொங்கட்டுண்டா, அந்த வெள்ளத்திலேயே நீட்டி குளிக்கலாட்டா. ஐயோ அதுல குளிக்க முடியாது, செத்து போயிடும். என்ன அப்படி பாக்குற, என் உடம்பு என்ன அழகா பலமா இருக்கேன்னு பாக்குறியா? உடம்புனா எனக்கு ரொம்ப முக்கியம், அது கொண்டாலும் இப்பொழுதும் பிரம்மச்சாரியாவே இருக்கிறேன். பார்க்கும் போது இது வரைக்கும் நம்ம ஏன் கல்யாணமே பண்ணிக்காம இருக்கிறோம் மனசு ஏக்குது. யோ கவுண்டர், வார்த்தை அளந்து பேசு, இல்லாட்டி வேற பள்ளி இருக்காது. ஆமா அடிப்பியா, அடி வாங்கது ஒரு சுகம் தான். அடிக்கிறது தெருவில் போற கொடிச்சு பட்டி அடிச்சுட்டு போலாம். முதலாளி சொன்னா புரிஞ்சுது, கொடிச்சு பட்டினா என்ன அர்த்தம்? சொரி நாயின்னு அர்த்தம். சொன்னா யார பார்த்து சொன்னா, பார்த்தா சொன்னா, உன்ன பார்த்து சொன்னாலும் ஒத்துருப்ப, ஆனா என்ன பார்த்து சொன்னு சொல்லிட்டா போ. என்ன முதலாளி, நீ வளையலே இன்னுமா? உங்களுக்கு புரியல, எனக்கு நான் கல்யாணம் செய்ய தரட்டுமா? நான் சாப்பிடுற பிச்ச மீதிய உனக்கு தானே தர்றேன். ஆமா, நீ எனக்காக காவேரிய கட்டிக்கிற. என்ன போட்டு தேய்ச்சி குளிச்சு பொண்ணு கேட்க போலாம். അങ്ങനെ മൊയ്തീനെ നമ്മളെ വണ്ടി കയറാൻ സൗകര്യപ്പെടുന്നൊന്നും അറിയണല്ലോ. സാർ ഇറങ്ങി ആ വണ്ടി പോയട്ടെ, എന്റെ വയറ്റിപ്പഴുപ്പ് കൂട്ടിക്കണ്ട. ആ വന്നാട്ടെ. നരന്ന് പോളേനൊക്കെ പേടിക്കാൻ പോയാ, പിന്നെ ആരെയൊക്കെ പേടിക്കും? പേടിക്കേണ്ടവരൊക്കെ പേടിക്കണ്ടേ സാറേ. കാള പറ്റൂ എന്ന് കേട്ടാ കയറെടുക്കുന്ന സ്വഭാവമാണ് അത്തിന്റെ. നത്തോ നത്തോ മൂങ്ങ ആരെങ്കിലും അവിടെ. സാർ വണ്ടി കയറി. ആ അപ്പൊ എവിടെ പോണ്ടേ? ആ താൻ വിട്, ഞാൻ പറയാം. ഒരു മിനിറ്റ് ഇപ്പൊ വരാം. ആ വേഗം തരണം. ഹലോ, ഇതാര്? വെൽക്കം. എത്ര നാളായി കണ്ടിട്ട്. സോപ്പിടൊന്നും വേണ്ട, കഴിഞ്ഞ ആഴ്ച ഞാൻ വന്ന് സംസാരിച്ചൊക്കെ മറന്നോ? മറക്കാൻ നോക്കൂ, ഇമ്പോസിബിൾ. ഇരിക്കും സിനോ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്നെ നിങ്ങളുടെ പഞ്ചാര കേൾക്കാനല്ലേ വന്നത്? എനിക്കിന്ന് രണ്ടാലോന്ന് അറിയണം. എന്റെ വീട് നിങ്ങൾ ഒഴിഞ്ഞു തരുമില്ലേ? നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്ത മാറ്ററാണത്. ഇന്നൊരു തീരുമാനത്തിലെത്തണം. നിങ്ങൾക്ക് എന്റെ വീട് വാടകയ്ക്ക് തന്നു എന്നൊരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. നടന്നിരുന്ന എന്റെ കാലിന്റെ ചെരുപ്പ് തേഞ്ഞു. നല്ല ചെരുപ്പല്ലാഞ്ഞിട്ടാ, ബാറ്റയാണെങ്കിൽ ഇത്ര പെട്ടെന്ന് തെയ്യൂല. എന്നത്തേക്ക് ഒഴിഞ്ഞു തരും? ഡിയർ നായർ, ബിലീവ് മീ, വീട് ഒഴിഞ്ഞു തരണമെന്ന് എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. സൗകര്യപ്രദമായൊരു വീട് അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം രണ്ടായി. കിട്ടണ്ടേ? കിട്ടിയാൽ ആ നിമിഷം ഞാൻ ഒഴിയും, ഒഴിഞ്ഞിരിക്കും. ആ നായരില്ലേ, പാവം അയാൾ വെയിറ്റ് ചെയ്യും. അയാൾ അവിടെ നിൽക്കട്ടെ, ഒരു വീട് ഞാൻ സംഘടിപ്പിച്ചു തന്നാലോ. ആ നിമിഷം ഞാൻ ഒഴിയും, അറ്റ് ദാറ്റ് മൊമെന്റ്. എന്നാൽ ഈ നിമിഷം ഒഴിഞ്ഞു, ഞാനൊരു വീട് ശരിയായി കേട്ടാ വരുന്നത്. പക്ഷെ എല്ലാ സൗകര്യം ഉണ്ടോ? കൺവീനിയൻസ്? ഓൾ കൺവീനിയൻസ്.
നാല് മുറി, അടുക്കള, കക്കൂസ്, ലൈറ്റ്, പൈപ്പ്, ആശുപത്രി, ബസ് സ്റ്റോപ്പ്, സ്കൂള്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ടൗൺ ആണോ? ടൗൺ. മുറ്റത്ത് കാർ വരൂ? ശ്രമിച്ചാൽ അടുക്കളയിൽ വരും. അടുത്ത് അമ്പലം ഉണ്ടോ? 2 കിലോമീറ്റർ അപ്പുറത്ത് ഒന്നാന്തരം ദേവീക്ഷേത്രം ഉണ്ട്. ഓ, 2 കിലോമീറ്ററോ? ഓ, ആ വീട് ശരിയാവില്ല. അടുത്തൊരു അമ്പലമില്ലാത്ത വീട് വീടാണോ? കള്ളമെന്നെ. പിന്നെ അടുക്കളയിലുണ്ട് അമ്പലം. എത്ര നാളോട് എന്നെ ഇട്ട് കുരങ്ങളിപ്പിക്കുന്നു പൊട്ടി. എടോ, വീടിന്റെ ആധാരം എന്റെ പേരിലായിരിക്കും. പക്ഷെ ഞാൻ താമസിക്കുമ്പോ ഇതെന്റെ വീടാ. എന്റെ കുടുംബത്തോന്ന് വഴക്കുണ്ടാക്കിയാ തന്റെ എല്ല് കാണൂല. എന്നെ തറ എന്നെ കൊല്ലടോ, കൊല്ല്. ഞാനത് ചെയ്യില്ല. പക്ഷെ ചെയ്യാൻ പറ്റിയവര് എന്റെ കൂട്ടത്തിലുണ്ട്. നില്ലണ്ട. എന്താ മാവ? കണ്ടോ, പുതിയ സർക്കസിലെ ഫയൽവൻ, എന്റെ അനന്തരവൻ, സ്വന്തം അനന്തരവൻ. ഒരു മിനിറ്റ് തന്നെ നേരത്തെ. എന്താ പ്രശ്നം? പ്രശ്നം തന്റെ അമ്മാവൻ തന്നെയാ. 6 മാസം എന്ന് പറഞ്ഞിട്ട് വാടക കൊടുത്ത. കൊല്ലം 7 കഴിഞ്ഞു. വാടക കൂട്ടി തരാൻ പറഞ്ഞാൽ അത് സാധ്യമല്ല. എനിക്ക് എന്റെ പെൻഷനില്ലാതെ വേറെ വരുമാനമില്ല. എന്റെ വീട് ഒഴിഞ്ഞു കിട്ടും. ഒഴിഞ്ഞു തരാൻ എനിക്ക് മനസ്സില്ല. താങ്കൊണ്ട് കേസ് കൊടുക്കും. ആ കേസ് കൊടുക്കാൻ തന്നെയാ പോണത്. ഒഴിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. നോക്ക് നോക്ക്. ലെറ്റ് എസ് സീ. ലെറ്റ് എസ് സീ. കൊടോ. പാമ്പ് പിടിക്കുള്ളു. അവന്റെ തലയിൽ ഇരുത്തി വീഴും. മനസാക്ഷി ഇല്ലാത്തവൻ. വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടോ? അല്ല, ഈ പോലീസും കോടതി ഒന്നും ഇല്ലാതെ കഴിച്ചൂടെ? അപ്പൊ താനാണോ ഉച്ചയിക്കുന്നത്? അതല്ല, സാറിന് വീട് കഴിഞ്ഞിട്ടാ പോരെ. പോലീസും കോടതി ഒന്നും കൂടാതെ ഒരു എളുപ്പ വഴിയുണ്ട്. ഇവനെല്ലവന്റെ തന്തൻ ഇറക്കി തരാം. അതെന്ത് വഴി? അതൊരു വളഞ്ഞ വഴിയാ. കുറച്ച് കാശിയിൽ പോവും. പറ്റുമോ? കാശിയിൽ വയ്യ. എന്നാ പന്ത് മൊയ്തീനെ കൊടുത്താ. അവരി അറിയിക്കോളി. ആ, എന്നെ കൊണ്ടിട്ട് പോരി. നാരായണ, നാരായണ്. ഇവിടെയാണോ? ഇന്നടത്തെ ഒന്നുമില്ല. ഇവിടെയാണ് സ്ഥിരമായിട്ട് പകലുറക്കം. രാത്രിയോ? രാത്രി സാധാരണ ഉറക്കല്ലല്ലോ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ എവിടെയും കിടന്ന് ഉറക്കും മൂപ്പര്. ഈ കക്ഷിക്ക് വീടില്ലേ? വീട് എന്ന് പറഞ്ഞാൽ കാണൊക്കെ മൂപ്പരെ വീട് തന്നെ. വരി, ധൈര്യമായിട്ട് വരി. ഇന്റെ പ്രധാന ദോസ്താണ് മൂപ്പരെ. നോക്കണേ നാരായണ്ട. അതെ, ഇവിടെ ഒക്കെയാണ് മൂപ്പര ആസ്ഥാനം. എത്ര ചോര കണ്ടോനാണ് ഇവൻ. ഇല്ല, വേറെ ഒന്ന് കണ്ടോ, മനുഷ്യന്റെ ചങ്കും കൊല്ലം എവിടൊക്കെയാണ് നമ്മളെക്കാൾ കൃത്യമായിട്ട് അറിയാൻ. നമുക്ക് കൊല്ലും കൊലവാതൊന്നും വേണ്ടട്ടോ. എനിക്ക് വീടൊന്നും ഒഴിപ്പിച്ച് കിട്ടിയാ മതി. എന്തും അതിന്റെ വഴിക്ക് നാരായണ്ട ഹാൻഡിൽ ചെയ്തോളൂ. പന്തിപ്പോ നമുക്ക് വിട്ടെന്ന സ്ഥിതിക്ക് ഇനി സാറ് കളിയിലിടപെടരുത്. നാരായണ്ടും പന്ത് ഏറ്റു ഗോൾ മുഖത്തേക്ക് പാഞ്ഞു കയറും, ഗോൾ അടിക്കും. പോരെ. നാളെ ഇനി എവിടെ ചെന്ന് തപ്പും? നമ്മളില്ലേ കൂടെ. നിങ്ങൾ നടക്കി വരി. പോവാ. ഇതാരുടെ വീടാ? ഇതൊക്കെ നമ്മളെ വീട് തന്നെ. സാറ് കാണിക്കാതെ വന്നാട്ടെ. ശാന്തമ്മേ, ശാന്തമ്മേ. ഞാൻ വിചാരിച്ചു ഈ പാവങ്ങളെയൊക്കെ മറന്നു. അങ്ങനായിട്ട് മറക്കാൻ ഒക്കും നിന്നെ. കേട്ടാ, അല്ലെങ്കിൽ ഉമ്മറത്തിരിക്കണ്ട, അകത്തോട്ടിരിക്കാം. വേണ്ട വേണ്ട, അയാൾ അവിടെ നിന്നോളൂ. ഓ, എനിക്കറിയാം മൊയ്തിരിക്കാക്ക് ഇപ്പൊ എന്നോട് ഒരു സ്നേഹവും ഇല്ല. ശാന്തമ്മേ, അത് പറയരുത്. സ്നേഹമില്ല എന്നുള്ളൊരു വാക്ക് ശാന്തമ്മ പറയരുത്. പറയടോ. ആ പറയും പോലെ. നാരായണേട്ടൻ അകത്തുണ്ടോ? ഏത് നാരായണേട്ടൻ? നത്തോ? നത്തോ? ഒന്ന് പതുക്കെ പറ. ആളെങ്ങനെ അകത്തുണ്ട്? പുളിച്ച തെറിയേക്കൂ. ഒന്ന് വിളിക്കരി. അയ്യോ, ഇവിടെ ഇല്ല. എന്റെ അടുത്ത് കളവ് പറയരുത്. എന്റെ അമ്മയാണ് സത്യം. നാരായണേട്ടൻ ഇവിടെ ഇല്ല. ഞാൻ രാവും പകലിവിടെ ഉണ്ടായിരുന്നു. പിന്നെ എവിടെ പോയി കിടക്കണ ഇയാള്? കയ്യിൽ കുറച്ച് കാശ് വന്ന് പെട്ടിട്ടുണ്ടല്ലോ, അത് തീർക്കാതെ ഇരിക്കപ്പുറത്തി ഉണ്ടാവില്ല. വന്ന കാലേ നിക്കാതെ അകത്തെ കയറി ഇരിക്കേട്ടാ. നാരായണേട്ടൻ വന്നൊരു കോളാണ്. ഇനി ഇയാൾ എവിടെ ചെന്നാണ് തപ്പ റബ്ബെ. അല്ല സാറേ, എങ്ങനെ വല്ലതും പറയാനുണ്ടോ? എന്ത്? അല്ല, ലേശ റെസ്റ്റ് എടുത്തിട്ട് പോയാ പോരെ. വണ്ടി എടുക്കണോ? ആ, എന്നാ പോവുക. ജോസഫ്, നീ നമ്മളെ നത്തിനെ കണ്ടോ? ഇല്ല. ഇനി ഇയാൾ എവിടെ ചെന്ന് കിടക്കുന്ന പഠിച്ചോനെ? എന്താ കാര്യം?
നല്ലൊരു കോള് വന്നിട്ടുണ്ട്. നമ്മളെ കൊച്ചുകുഞ്ഞാശാന്റെ കടയിലെത്തി പോന്നതാ. നത്തിന് ഉടനെ കിട്ടണം, അല്ലെ പാർട്ടി കയ്യിന്ന് പോവുകയെ. അയ്യോ വിടണ്ട, നത്തിന് ഏത് തെങ്ങിന്റെ മണ്ടയിലായാലും നമുക്ക് തപ്പിയെടുക്കാം. എന്ന ദിവസം ഒന്നാ വഴിക്ക് നീങ്ങ്, ഞാൻ ഒന്ന് ഷാപ്പ് പോയേക്കാം. അല്ലെങ്കിൽ ഇവിടെയൊക്കെ തൂങ്ങിത്തിരിഞ്ഞ് നിൽക്കുന്നത് കാണാം. ആവശ്യത്തിന് ഒരാൾ അന്വേഷിച്ചോ കാണുക. ചോദിക്കുന്നതിൽ തെറ്റിദ്ധരിക്കരുത്. ഈ കക്ഷികളെയൊക്കെ നമുക്ക് വിശ്വസിക്കാമോ? നത്ത് പാവം നമ്പ, ഒത്തിരി ചെറ്റത്തരം കയ്യിലുണ്ടെന്നേ ഉള്ളൂ. ആ മൊയ്തീനുണ്ടല്ലോ വേതാളം, അവനെ അങ്ങനെ നമ്പണ്ട, കള്ളനാ. നത്തുനാരായണന്റെ വലം കയ്യാന്ന് പറഞ്ഞ അവന്റെ നടപ്പ്. നത്തിന് വലം കയ്യോ ഇടം കയ്യോ ആയിട്ട് ആകെ ഒരൊറ്റ ഒരുത്തരേ ഉള്ളൂ, രാമു, ഇടിയൻ രാമു. ഒരാൾ കാണാൻ വന്നിരിക്കുന്നു. ആരാ? ആരാന്ന് പറഞ്ഞില്ല, എന്താ അത്യാവശ്യത്ര? അയാളാ? ആ തന്നെ. ആരാ? മനസ്സിലായില്ല. എന്റെ പേര് ഭാസ്കരൻ നായർ. ആ തയറ് കടക്കാരനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോഴറിഞ്ഞത് നിങ്ങളെ കണ്ട ആളെ പിടികിട്ട് വന്നു. ആരെ? നമ്മുടെ നാരായണൻ. ഓഹോ, തല്ലാനോ കൊല്ലാനോ? കൊല്ലൊന്നും വേണ്ട, വേണ്ടി വന്ന നാല് പൂജ കുഴിച്ചണം. എനിക്ക് എന്റെ വീട് ഒഴിഞ്ഞിട്ടു. അതിന് നാരായണരാ പോലീസാ? അതിന്റെ കാശ് എത്രയാണെന്ന് വെച്ചാ കൊടുക്കാന്നേ. അങ്ങനൊരു കാശ് അവന് വേണ്ട. മനുഷ്യന്മാര് നന്നാവാൻ സംഭവിക്കത്തില്ലല്ലോ. തെമ്മാടിത്തരത്തിന് അവനെ വിളിച്ചോണ്ട് പോയി ഇടിച്ചതിന്റെ പണ്ട ഞാൻ കലക്കും. അതിന് എന്നെ ഇടിച്ചിട്ട് എന്താ കാര്യം? നിങ്ങൾ പോയി അയാളോട് പറ. അവനെ തല്ലിയാ നന്നാവില്ല, ഇനി അവനെ ഗുണ്ടായസിനെ വിളിക്കാൻ വരുന്നവർക്കാടി. മനസ്സിലായോ? എനിക്ക് ഏത് നേരത്തെ ഈ ബുദ്ധി തോന്നി എന്റെ ദൈവമേ. ചൊവ്വനിട്ടിരുന്ന മനുഷ്യന് സൗകര്യമായിട്ട് നടക്കാമായിരുന്നു. ഇതെന്തൊരു കല്ലിടലാണ്. ചേട കള്ള പന്നി, ആളെ മക്കാരാക്കിട്ട് മുങ്ങാണല്ലേ. അടിച്ചാന്റെ സിൽവർ ഞാൻ അളക്കും. ഓട്ടോറിക്ഷ കാശ് എത്രയാന്ന് വെച്ചാൽ തന്നേക്കാം. പിന്നെ നാരായണന്റെ തൊക്കെ ഞാൻ നടന്നതിന്റെ കാശാരി വരും. എല്ലാം കൂടി എത്രയാന്ന് വെച്ചാൽ തന്നേക്കാം. ആ നൂറ് അഞ്ഞൂറ് കൊടു. അഞ്ഞൂറ് രൂപ? പിന്നെ പത്തിരുപത് കിലോമീറ്റർ അല്ലേ ഇവിടെയുള്ളൂ. ഞാനൊരു 50 രൂപ തരാം. എന്റെ തനി സ്വഭാവം നീ അറിയും. ഇത് വലിയ പുലിവാലായല്ലോ എന്റെ ഈശ്വര. ഇനി ബസ് കാശുള്ളു, ഇത് ഞാൻ തരില്ല. മതി, ബാക്കി നാരായണന്റെ കൂടി വീട്ടിൽ വാങ്ങിച്ചോണ്ട്. എനിക്കൊരു നത്തനെ വേണ്ട, നാരായണനും വേണ്ട. തടി ഒഴിവായി കിട്ടിയ മതി. ഇത് എന്ത് പിശാചിക്കലാണ്? ഉടുമ്പ് പിടിക്കണവരെ പിടിക്കണത്. ഒന്ന് അവിടെ ഒന്ന് ഇവിടെ. എന്തും അറിഞ്ഞുകൂടെങ്കിൽ ആദ്യമേ പറയണം. രാഷ്ട്രൂപ്പിനെ തപ്പി കടന്ന് ഇന്ന് നേരം വിളിക്കും. താൻ കുറുപ്പേട്ടന്റെ കയ്യിൽ നിന്ന് വാങ്ങിയത് തൃപ്പൂണിത്തുറ തെരേസയുടെ അഡ്രസ് തന്നെ. അല്ല, മദർ തെരേസയുടെ അഡ്രസ്സാ. അവർക്കിപ്പോ ഡാൻസ് ട്രൂപ്പുണ്ട്. താൻ വിഡിത്തം പറയാതെ എന്റെ കൂടെ വന്നാ മതി. ഈ സുശീലിനും ആർട്ടിസ്റ്റുമായുള്ള ബന്ധം തനിക്കറിയാമോ? നല്ല ബന്ധത്തിലല്ലേ? നല്ല പ്രകൃതി രമണീയമായ സ്ഥലമല്ലേ? രമണീയോ? എവിടെ? രമണീയല്ല, രമണീയം. ഓ, എനിക്കെപ്പോഴും ഈ പെമ്പിളുടെ കാര്യം വെച്ചിട്ടേ ഉള്ളൂ. പട്ടി. എന്ത് പട്ടി? അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. പട്ടി എന്നെ വരെ ദേഷ്യം പിടിപ്പിക്കരുത്. നോക്കണ പട്ടി, തിരിഞ്ഞു നോക്കണ പട്ടി. നമുക്ക് ഓടിയാലോ? ഓടിയാ കടി ഉറപ്പാണ്. കൊരക്കുന്ന പട്ടി കടിക്കൂരെന്ന ബാലകൃഷ്ണ മാഷ് പഠിപ്പിച്ചിട്ടുള്ളത്. അത് ബാലകൃഷ്ണ മാഷ്ക്കല്ലാതെയും പട്ടിക്കറിയില്ലോ. വെറുതെയാ? ചിരിക്ക് ചിരിക്ക്. ചിരിക്കാൻ നമുക്കെന്താ ഭ്രാന്തുണ്ടോ? നമ്മൾ നിഷ്കളങ്കരാണെന്ന് പട്ടി അറിയട്ടെ. അയ്യോ, അഡ്രസ്സും പോയി. എടുക്കരുത് എടുക്കരുത്. കുനിഞ്ഞാ നമ്മൾ കല്ലെടുക്കുകയാണെന്ന് പട്ടി ചിന്തിക്കും. അത് ഓടിയില്ലാതെ ഇവിടുന്ന് പോയിട്ട് കാര്യമില്ല. അത് ഇവിടുന്ന് പോകാൻ പറ്റുമെന്ന് നോക്കാം. അഡ്രസ് എടുക്ക്. അഡ്രസ് പട്ടി എടുത്തോ. നീ എടുത്തോ. നീ എടുക്ക്. നമുക്ക് ഒരുമിച്ച് എടുക്കാം. എന്നാ ഒരുമിച്ച് എടുക്കാം. എന്റെ ഉടനെ ഇതുവരെ കണ്ടില്ലല്ലോ. അതെ വന്ന് നമസ്കാരം ചേട്ടാ. രണ്ട് പാല്, മധുരം വേണ്ട, കുടിക്കാനാണേ. അതെ, ഒരു പാലിൽ ഇത്തിരി പഞ്ചസാര, ഒത്തിരി തേയില, പിന്നെ ചായ എന്ന് പറഞ്ഞാ പോരെ. മതിയില്ലേ? ഇറ്റ്സ് ഓൾറൈറ്റ്.
ചോദിക്കാം. വല്ലാത്ത ചൂട്. കണ്ടു പരിചയമില്ല. അതെ, ഞങ്ങളൊരു പരിപാടിക്ക് ഇറങ്ങിയതാ. എന്ത് പരിപാടി? അതെ, ഈ പ്രോഗ്രാമിന് പറ്റിയ സിസ്റ്റേഷൻ തപ്പി ഇറങ്ങിയതാ. ദേ ആ പോണ സിസ്റ്റേഷനോ? അയ്യേ, ഈ സിസ്റ്റേഴ്സ് നമ്മുടെ പ്രോബ്ലം പറ്റില്ലല്ലേ. പറ്റില്ല. ആ കേട്ടോ ചേട്ടാ, നമ്മൾ ഉദ്ദേശിക്കുന്ന സിസ്റ്റേഴ്സ് അല്ല ഈ സിസ്റ്റേഴ്സ്. നമ്മുടെ പ്രോഗ്രാമിന് നന്നായി പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റ് ആയിരിക്കും. എന്ത് ഭാഷയാണത് അങ്കിൾ? എന്താ പറഞ്ഞേ? നിങ്ങളൊരു സുശീലിനെ അറിയോ? ഒരു താടി വെച്ച, താടി വെച്ചതല്ല, അത് ഒറിജിനല. ആ അത് തന്നെ. പിന്നെ അറിയാമോ, സുശീലൻ നമ്മുടെ കമ്പനി അല്ലേ. സുശീലാണ് ഈ പ്രോഗ്രാമിന്റെ ആള്. അവനാണ് ഈ സിസ്റ്റേഴ്സിന്റെ കാര്യം പറഞ്ഞത്. ഞങ്ങൾ നടപ്പും കിടപ്പും ഊണും ഉറക്കം എല്ലാം ഒരുമിച്ചാ. ഓഹോ, അപ്പൊ പണ്ട് മുതലേ നിങ്ങൾ ഈ ഫീൽഡിൽ ഒരുമിച്ചാണല്ലേ. പിന്നെ സുശീൽ, നീ പരിപാടിക്കാരൻ എന്ന് പറയുന്നവരുടെ അഡ്രസ് വല്ലതും തന്നിട്ടുണ്ടോ? ഇല്ല, അതിവിടെ ആരോട് വെച്ചാലും പറഞ്ഞു തരും എന്നാ പറഞ്ഞത്. പിന്നെ അത് ശരി, എങ്കിൽ സുശീലിന്റെ ആൾക്കാരെ എല്ലാം നേരിട്ട് കൊണ്ട് കാണിച്ചു തരാം. കാശേ നിക്ക് നിക്ക്. എന്താ അങ്കിൾ? എടാ മണി, എന്താ ഈ ചേട്ടന്മാരെ പിടികിട്ടില്ലേ? ഇല്ല, നമ്മുടെ സുശീലിന്റെ ആൾക്കാരാ. മറ്റേ പ്രോഗ്രാം എന്തിനാ അങ്കിൾ ഈ വടി? ഇരിക്കട്ടെ, ഒരു വഴിക്ക് പോകുന്നല്ലേ. ഇരിക്കട്ടെ, എല്ലാം മനോഹരമായിട്ട് കലാശിച്ചു മതി. മാധവ ആടോ, ഞാൻ മാധവ. ഇവരാരാണെന്ന് മനസ്സിലായോ? ഇല്ല, നമ്മുടെ സുശീലിന്റെ ആൾക്കാരാ. ഏത് സുശീലൻ? നമ്മുടെ മറ്റേ പ്രോഗ്രാം. ഓ മനസ്സിലായി മനസ്സിലായി, ആർട്ടിസ്റ്റ് തപ്പി ഇറങ്ങിയതല്ലേ. ആർട്ടിസ്റ്റ് തപ്പി ഇറങ്ങിയതാ. അതെ, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല, സുശീലിനോട് നല്ല ആൻഡ. എന്തു നല്ല സ്നേഹമുള്ള ആൾക്കാരല്ലേ, നമുക്ക് വേണ്ടി എത്രമാത്രം ബുദ്ധിമുട്ടുന്നുണ്ട്. ആട്ടെ, സുശീലൻ ഇപ്പൊ എവിടെയുണ്ട്? പുള്ളിക്കാരൻ വേറെ സ്ഥലങ്ങളിൽ ഇതുപോലെ ആർട്ടിസ്റ്റിനെ തപ്പി പോയിരിക്കുക. അപ്പൊ വൻ സെറ്റപ്പ് ആണല്ലേ. ഒന്നും പറയണ്ട, പുള്ളി ഇതിനു മുമ്പ് ആളെ കൊണ്ടുപോകാൻ വന്നിട്ടുണ്ട്, അന്നൊന്നും നേരി കാണാൻ പറ്റിയില്ല. അയ്യോ, തിരക്കിന്റെ ഓരോ ബിസി. ഞാൻ നേരിട്ട് കാണുമ്പോ പറയാം. ആ സുശീലിനോട് പറയാനുള്ളൂ, ഒക്കെ ഇവരോടങ്ങ് പറഞ്ഞാ മതി. അതെ, അത്രേ ഉള്ളൂ. ഏയ്, എല്ലാരും കൂടെ വേണമെന്നില്ല, ആരെങ്കിലും ഒന്നോ രണ്ടോ ആൾക്കാർ വന്നാ മതി പ്ലീസ്. അതെ അതെ, ഞങ്ങൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായി. ഓ ഹേയ്, എല്ലാ ബുദ്ധിമുട്ടുകളും ഇന്നുകൊണ്ട് തീർത്തുതരാം. ആ അപ്പൊ എല്ലാരും എത്തിയല്ലോ, നമുക്ക് പരിപാടി തുടങ്ങാം. എക്സ്ക്യൂസ് മീ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ? ഞങ്ങള് കള്ളന്മാരോ പിടിച്ചു പറിക്കാരൊന്നുമല്ല, എടപ്പള്ളി സിസ്റ്റേഴ്സിന് വീട് തേടി ഇറങ്ങിയതാണ്. ഒന്ന് പറയട, എന്തെങ്കിലും ഒന്ന് വായ തുറന്ന് പറയൂ. വായ അടച്ചു പിടിച്ചാ പിന്നെ എങ്ങനെ സംസാരിക്കണോ? പറഞ്ഞാ പോരെ, കടിക്കണോ? എടപ്പള്ളി സിസ്റ്റേഴ്സിന്റെ വീടൊന്ന് പറഞ്ഞുതരോ. എടപ്പള്ളി സിസ്റ്റേഴ്സ് എന്റെ കസിൻ സിസ്റ്റേഴ്സ്. ഓ, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടോ, എടപ്പള്ളി കസിൻ സിസ്റ്റേഴ്സ്? അങ്ങനല്ല സുരേന്ദ്ര, എടപ്പള്ളി സിസ്റ്റേഴ്സ് ഈ സിസ്റ്റേഴ്സിന്റെ കസിൻ സിസ്റ്റേഴ്സ്. അപ്പൊ എടപ്പള്ളി കസിൻ സിസ്റ്റേഴ്സ് എന്ന ഈ സിസ്റ്റേഴ്സിന്റെ കസിന്റെ? ഓ സുരേന്ദ്ര, കൺഫ്യൂഷൻ ആക്കല്ലേ. എന്റെ പൊന്നിയച്ച അവരൊന്ന് പരിചയപ്പെടുത്തന്നെ. തരുവോ പ്ലീസ്? വന്ദനം മഹാത്മാക്കളെ, വന്ദനം ഗുരുഭൂതനെ, വന്ദനം 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 ബഹുമാന്യ സരസിന് ഇടപ്പള്ളി സിസ്റ്റേഴ്സിന്റെ വന്ദനം. മുതുകുളം മധുകുമാറിന്റെയും വന്ദനം. കവികയല്ല, കഥാകാരിയല്ല ഞാൻ, കേവലം വിദ്യാർത്ഥി മാത്രമാണ് ഇന്നു ഞാൻ. കേവലം വിദ്യാർത്ഥി മാത്രമാണ് ഇന്നു ഞാൻ, കേവലം വിദ്യാർത്ഥി മാത്രമാണ് ഇന്നു ഞാൻ, കേവലം വിദ്യാർത്ഥി മാത്രമാണ് ഇന്നു ഞാൻ.
നിങ്ങളല്ലേ പറഞ്ഞ ഇവര് പ്രൊഫഷണൽ കാത്തികമാരാണെന്ന്? ഇവർ തന്നെ ഇപ്പൊ പറയുന്നു വിദ്യാർത്ഥികളാണെന്ന്. ഏത് സ്കൂളിലാ? അത് വിനയം കൊണ്ടാണ് സാർ. വിനയനു? അതാരാ? വിനയനല്ല, വിനയം, ഭവ്യത. കഥാപ്രസംഗം തൽക്കാലം നിൽക്കട്ടെ, അത് പറയാൻ മധുകുമാർ മതി. പാട്ടുപാടാൻ ആളെ വരുമെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അയ്യോ, ഞങ്ങൾ പാടും സാർ. അയ്യോ, എങ്കിൽ പറയണ്ടായോ? ഞാൻ കരുതി നിങ്ങൾക്ക് കഥാപ്രസംഗം പറയാൻ മാത്രമേ അറിയുന്നത്. നിങ്ങൾ ധൈര്യമായിട്ട് പാടിക്കോ. റെഡി, 1 2 3. മണ്ഡല മണിയിൽ ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി. ഗൾഫിൽ കൊണ്ട് കാണിക്കാനുള്ള പരിപാടി ഏത്? സർസിപ്പിയുടെ കാലത്തെ പാട്ടും കഥയും കൊണ്ട് അങ്ങോട്ട് എന്താ വിവരം പറയും? അല്ലേ അച്ഛ, നിങ്ങളെല്ലാം കൂടി എന്നെ കുരു കൊടുക്കാനുള്ള പുറപ്പാടാ. അയ്യോ സാർ, അത് റിഹേഴ്സലാ. തട്ടേ കയറുമ്പോ മട്ടു മാറും. തട്ടേ കയറാൻ ഇതെന്താ അംഗപ്പെട്ടോ? എവിടെയോ ഡാൻസുകാർ കൂത്തുകാരുമല്ല. ഡാൻസുകാർ വരട്ടെ. വരും സാർ, വരും. ആര്? സ്മിത. സ്മിത സിനിമാ നടി സ്മിത. ഇതുകൊണ്ടാ പറഞ്ഞ ഇവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരരുതെന്ന്. എനിക്കറിയാം ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കുള്ളൂ. എല്ലാരും എന്നെ കുറ്റം പറയൂ. ജനുവരി എഡിഷനോ ഫെബ്രുവരി എഡിഷനോ ശരിക്കും ഓർമ്മയില്ല. എന്നാൽ പേജ് നമ്പർ 105 സർ മക്കളെ നെപ്പോളിയൻ റീഡേഴ്സ് ഡൈജസ്റ്റിൽ ഒരു ആർട്ടിക്കിൾ എഴുതിയിരുന്നു. എക്സാമിന് മുമ്പ് കറക്റ്റായി ഒരു 43 ml പെഗ് കഴിച്ചാൽ പഠിച്ചതെല്ലാം കൃത്യമായി ഓർമ്മ വരും. എല്ലാവർക്കും വേണ്ടിയാ പറയുന്നേ. സ്മോളും അല്ല, ലാർജും അല്ല, മാസ്റ്റർ പ്ലാൻ കൊള്ളാലോടാ. ഒരു ഡ്രോപ്പ് കൂടുതലാ. ആ ഇപ്പൊ ഓക്കെ. എടാ അങ്ങോട്ട് നോക്കിയേ, അവിടെ തുണി പൊക്കി നിക്കുന്നവൾ ജെസിക്ക പോലെ ഇല്ലടാ. മിണ്ടടാ അവനോട്, നോക്ക് അവൻ എന്ത് തെറ്റാ ചെയ്തേ. 6 ഇയറായില്ല നീ അവനോട് മിണ്ടിയിട്ട്. കഷ്ടം. കുറഞ്ഞത് അവന് വഴക്കെങ്കിലും പറഞ്ഞൂടേടാ. ഇണാ മഹേഷേ, എന്നെയും ചന്ദനയും നോക്ക്, ഞങ്ങൾ എത്ര വഴക്കിട്ടാലും നിനക്കറിയോ 2 ദിവസം അതിനുള്ളിൽ ഫ്രണ്ട്സ് ആവും. ഏയ് ഫ്രണ്ട്സ് ആവുമ്പോ ഇങ്ങനെയൊക്കെ വേണോടാ? നിങ്ങൾ രണ്ടുപേരുടെ അണ്ടർസ്റ്റാൻഡിങ് അതാ. അതെ അതെ, അന്നുണ്ടല്ലോ ആ ബാംഗ്ലൂർ ട്രിപ്പില് എന്തൊരു അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു രണ്ടുപേർക്കും. അന്ന് രാത്രിയിലുണ്ടല്ലോ ഈ സംഭവത്തിൽ നീ തെറ്റിയിട്ടുണ്ടെങ്കിൽ ഞാനും ചെയ്തിട്ടുണ്ട് എന്ന് ഇവൻ. ഈ കാര്യം ആരോടും പറയലെന്ന് അവളെ കൊണ്ട് പ്രോമിസ് ചെയ്യിച്ച്. മഹേഷും മറക്കും, അവളും മറക്കും, പക്ഷെ രാത്രി മൊത്തം എന്തോ നടന്നു. ദൈവമേ, എന്തോ സംഭവിക്കാൻ പോകുന്നില്ല. നാട്ടുകാരുടെ മുമ്പിൽ എന്നെ നീ നാണം കെടുത്താൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണോ? ആ വേണുഗോപാൽ വന്നുകൊണ്ട് പോലീസിന്റെ ഇടികൊള്ളാൻ രക്ഷപ്പെട്ടു. ഇതേ അവസാനത്തെ ചാൻസാ. ഇനി ഹോട്ടലിലെ ക്യാമറ എന്നൊക്കെ പറഞ്ഞ് എന്റെ മുമ്പിൽ വന്ന ഒരൊറ്റ പൈസ ഞാൻ തരത്തില്ല. ഓരോ ബിസിനസിന്റെ പേരും പറഞ്ഞ് എന്റെ അപ്പച്ചന്റെ എത്ര കാശാ നീ പൊടിച്ചത്? അവനൊരു പ്രശ്നം വന്നപ്പോ എല്ലാരും കൂടെ പരിഹസിക്കുക. മനുഷ്യരുടെ കാര്യല്ലേ, ചിലപ്പോ നാളത്തെ ഏറ്റവും വലിയ ഡയറക്ടർ ആകാൻ പോകുന്ന ജോസൂട്ടി ആയിരിക്കും. അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട, മനുഷ്യന് മനസ്സുമായിട്ട് ഫുഡ് കഴിക്കുന്ന സമയത്തില്ലേക്കിടി നമ്മുടെ സണ്ണി കുരുവിളിയല്ലേ നോവലിസ്റ്റ്? ഇസ് എന്നെ ഒന്ന് പരിചയപ്പെട്ടുകളേ മാടി, നമുക്ക് നെടിച്ചു കയറാം. എക്സ്ക്യൂസ് മീ, നോവലിസ്റ്റ് സണ്ണി കുരുവിളി സാറല്ലേ? അതെ. ഞാൻ പറഞ്ഞില്ലേടി, ഞങ്ങൾ സെന്റ് തെരേസാസിലെ സ്റ്റുഡൻസാ. ഐ എം മഞ്ജു. ഐ എം രേഷ്മ. ഐ എം കിറ്റി. ഞാൻ സീനിയർ. വി ആർ ഓൾ യുവർ ഫാൻസ്. സർ, ശരത് ഭാര്യ ഡൈവോഴ്സ് ചെയ്യോ? ശരത്തോ? ആ, ഇപ്പൊ കലാകൗമുദിയിൽ വന്നോണ്ടിരിക്കുന്ന വർണ്ണപ്പൊട്ടുകൾ എന്ന നോവലിലെ ഹീറോ. വായിച്ചെടുത്തോളം, അസലായിട്ടുണ്ട്. എന്താണ് സർ, ശരത് സ്വപ്നെ ഡൈവോഴ്സ് ചെയ്യോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം, ഡൈവോഴ്സ് ചെയ്യണോ അതോ വേണ്ട? അറിയാനുള്ള ആങ്സൈറ്റി എന്ന് ചോദിച്ചു പോയതാ. ഈ ആങ്സൈറ്റി സസ്റ്റെയിൻ ചെയ്യുന്നതിലാണല്ലോ ഒരു നോവലിസ്റ്റിന്റെ വിജയം. അതുകൊണ്ട് അടുത്ത ലക്കം വരുന്നവരെ ആങ്സൈറ്റി കീപ് ചെയ്തോളൂ. ഇതാരാണ് സർ? എന്റെ ബ്രദറാ മിസ്റ്റർ ജോസ്. നോ നോ നോ, ഐ എം ഗാന്ധി, പ്രേം ഗാന്ധി. ബ്ലൈൻഡ് ആണോ? അല്ലല്ല, ഷോ ഷോ, ഐ എം എ ഫേമസ് ടെലിഫിലിം ഡയറക്ടർ. കഴിഞ്ഞ ആഴ്ച എന്റെ ഒരു ടെലിഫിലിം ദൂരദർശനിൽ ടെലികാസ്റ്റ് ചെയ്തിരുന്നു, നിങ്ങൾ കണ്ടിരുന്നോ? നോക്കത്ത ആഴത്തിൽ കാലം നീട്ടി. ഓ, സാറായിരുന്നു അതിന്റെ ഡയറക്ടർ. Yes, yes, Prem Gandhi. Have you seen it, yeah? സത്യം പറയാലോ, അത് കണ്ട് ഞങ്ങൾ കരഞ്ഞുപോയി. What a pity.
ഞാനത് കോമഡി ആയിട്ടാണല്ലോ ട്രീറ്റ് ചെയ്തത്. നിങ്ങൾക്കത് ട്രാജഡി ആയിട്ടോ ഫീൽ ചെയ്തത്? പൊന്ന പ്രേംഗാന്ധി സാറെ, ദയവ് ചെയ്ത് കോമഡിയുടെ പേരും പറഞ്ഞ് ഇതുപോലുള്ള കത്തികൾ പടച്ചു വിടല്ലേ. സ്വന്തം ടിവി ആയതുകൊണ്ട് തല്ലിപ്പൊളിച്ച് കളയാനും പറ്റില്ലല്ലേ. സാർ, ഞങ്ങൾക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഞങ്ങളുടെ ഹോസ്റ്റലിലേക്ക് സാറ് ചീഫ് ഗസ്റ്റ് ആയിട്ട് വരണം. അതിനെന്ത്? ആയിക്കോട്ടെ. സോറി സാർ, വഴിയിൽ വെച്ച് കണ്ടപ്പോൾ ക്ഷണിച്ചുവെന്ന് കരുതണ്ട. ഞങ്ങൾ വാർഡൻ ഒന്നിച്ച് ഒരു ദിവസം വീട്ടിലേക്ക് വരാം. സാറിന് ഏത് ദിവസം സൗകര്യം എന്ന് പറഞ്ഞ നെക്സ്റ്റ് സൺഡേ ആയിക്കോട്ടെ. ലാൻസി, ദാറ്റ് മീൻസ് 9th. എന്താ 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 ചിരിക്കുന്നത്? അല്ല സർ, സാറിന്റെ എല്ലാ നോവൽസിലും 9 എന്ന നമ്പറിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നല്ലോ. ഇപ്പൊ തന്നെ ഞങ്ങളോട് വരാൻ പറഞ്ഞത് ഒരു 9th. എന്താ സാർ അതിന്റെ സീക്രട്ട്? ഏ, എന്ത് സീക്രട്ട്? നമ്മുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അനുഭവങ്ങളും ഒക്കെ ആണല്ലോ നമ്മൾ നോവലിൽ പകർത്തുന്നത്. 9, ദാറ്റ് ഇസ് മൈ ലക്കി നമ്പർ. ഓക്കെ സർ, ഞങ്ങൾ കുറെ നേരം കത്തി വെച്ച് സാറിന്റെ ഫാമിലി ഒക്കെ ബോറടിപ്പിച്ചു അല്ലേ. സോറി സർ. ഇറ്റ്സ് ഓൾ റൈറ്റ്. പരിചയപ്പെടാൻ കഴിഞ്ഞ് വളരെ സന്തോഷമുണ്ട്. റിയലി. ഞങ്ങൾ വരട്ടെ സർ. സോറി ഫോർ ദ ട്രബിൾ. ഓക്കെ ബൈ. ഇവളുമാരെ ഹോസ്റ്റലിൽ ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കണോ? ഓ, ഒരുത്തിക്ക് സണ്ണിയുമായി മുട്ടി ഒരുമി നിന്നാലേ സംസാരം വരത്തുള്ളൂ. ഇരിക്കുന്നവര് വർത്താനം പറയണമെന്നുണ്ടായിരുന്നു. എങ്ങോട്ടാ ബാൻസ് അങ്ങനെ ചേട്ടത്തി? പിന്നെ അത് കറക്റ്റ്. ഇപ്പൊ കണ്ടില്ലേ, പ്രേം ഗാന്ധിക്ക് വളരെ ഡീപ്പായിട്ട് തന്നെ കിട്ടിയത്. ഇത് എവിടുന്ന് വന്നു ഈ പുരാവസ്തു? ചെലപ്പോ സണ്ണിച്ചാനെ കാണാൻ വന്ന പല കക്ഷികളും ആയിരിക്കും. ആ അല്ലല്ലേ, എന്റെ പല ഫാൻസും ആയിരിക്കും. ഏയ്, ഫാൻസ് ഒന്നും ആയിരിക്കില്ല. കഴിഞ്ഞ ആഴ്ച പ്രേംഗാന്ധിയുടെ ടെലിഫിലിം കണ്ടവരാരെങ്കിലും തല്ലാ വന്നതായിരിക്കും. വാ, നമുക്ക് പോയി നോക്കാം. ഈശോയെ, ഫാൻസ് ആയിരിക്കല്ലേ. ആരാ ആരാന്ന്? നിന്റെ തന്ത. അയ്യോ, ഇതാര്? കുഞ്ഞുട്ടിച്ചായൻ. ആ, രാഹേലും വേണ്ടല്ലോ. അപ്പച്ചനും അമ്മച്ചും വന്നിട്ട് ഒത്തിരി നേരമായോ? ഏയ്, ഒത്തിരി നേരം ഒന്നും ആയില്ല, 2 മണിക്കൂറേ ആയുള്ളൂ. കുറച്ചു നേരം കൂടെ നോക്കിയിട്ട് കണ്ടില്ലെങ്കിൽ വല്ല ഹോട്ടലും പോയി റൂം എടുക്കാമെന്ന് വിചാരിച്ചതാ. നിങ്ങൾ ഈ വീട് പൊട്ടിയിട്ട് എവിടെ തണ്ടാൻ പോയതാ? ഞങ്ങൾ ഇന്ന് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാ, ഒരു ചേഞ്ചിന്. നിങ്ങൾ പുറത്തുനിന്ന് ആഹാരം കഴിച്ചാലും അകത്തുനിന്ന് ആഹാരം കഴിച്ചാലും ഞങ്ങൾക്ക് യാതൊരു വിരോധവുമില്ല. എനിക്കും റാഹേലിനും കഴിക്കാൻ ഇവിടെ വല്ലതും ഉണ്ടോ എന്ന് അറിഞ്ഞാ മതി. വിശന്ത് വിശന്ത് വയറ്റിൽ അപ്പടി ഗ്യാസാ. അല്ല, ഈ വയസ്സുകാലത്ത് അച്ചായനും അമ്മച്ചും കൂടെ അടിച്ചു പൊളിച്ച് നടക്കുകയാണല്ലേ. ഓ, എനിക്ക് ഈ തണുപ്പ് സ്ഥലത്തൊന്നും പോകുന്നു പണ്ടേ ഇഷ്ടമല്ല. അച്ചായ സമ്മതിക്കണ്ടായോ? പിന്നെ ഇത്തവണത്തെ യാത്രയിൽ ആകെ ഒരു ഗുണം ഉണ്ടായത് അനുമോളെ കാണാൻ പറ്റിയതാ. നിങ്ങളവളെ കാണാൻ ചെല്ലാത്തതിൽ പരിഭവിച്ചിരിക്കുകയുള്ളു. 2 ദിവസം പോണോന്ന് വെച്ചോണ്ടിരിക്കുക. അതെങ്ങനെ, സണ്ണിയൊന്ന് ഫ്രീ ആവണ്ടായോ? ആട്ടെ അമ്മച്ചി, ഇത്തവണ എവിടേക്കായിരുന്നു കറക്കം? 2 ദിവസം 3 3 ദിവസം മൈസൂർ, അവിടുന്ന് പിന്നെ ഊട്ടി. നല്ല രസമായ യാത്രയായിരുന്നു. ഈ കാറിൽ തന്നെയാണ് അപ്പച്ചൻ ഈ സ്ഥലമെല്ലാം കറങ്ങിയത്. നമ്മുടെ ബൈക്ക് കയറ്റി മൈസൂരിൽ വെച്ച് എന്നോട് ഇടഞ്ഞു. ഊട്ടി ചെന്നപ്പോ അവനെ തട്ടി ഇവനെ വാങ്ങി. അതേതായാലും നഷ്ടക്കച്ചവടം പോയി അപ്പച്ച. ഇതൊരു മുതുക്കു വണ്ടിയല്ലേ? എടാ മോനെ, പാമ്പാണേലും പഴയതാടാ നല്ലത്. ഇങ്ങോട്ട് നോക്കി, ഈ പ്രായത്തിലും നിങ്ങൾ രണ്ടുപേരേക്കാൾ ആരോഗ്യം എനിക്കാ. എന്തുകൊണ്ടാന്നാ? ദിവസവും 2 സ്മോൾ അടിക്കുന്നുണ്ട്. ആ, അത് ശരിയാ. പക്ഷേ ചെറുപ്പകാലത്ത് നല്ല പോലെ അധ്വാനിച്ച് 4 കാശുണ്ടാക്കി. വയസ്സുകാലത്തിൽ ആരോ സ്മാളും അടിയടാ, അതിലൊരു സുഖമുണ്ട്. നല്ല പ്രായത്തില് കണ്ട കാടെല്ലാം വെട്ടി തെളിച്ചും അതിന് വിളിച്ചു കെട്ടിയും ഈ മണ്ണിനോട് യുദ്ധം ചെയ്താടാ ഞാൻ ഈ കാശൊക്കെ ഉണ്ടാക്കിയത്, അറിയാവോ? ഓ, തുടങ്ങി. 3 ഉള്ളിൽ ചെന്നാ പിന്നെ ഫ്ലാഷ് ബാക്കാ. ഒന്ന് പോടാ, ഞാൻ പറയും, ഇനിയും പറയും. പറഞ്ഞോ പറഞ്ഞോ, ഇപ്പൊ തന്നെ 3 റീലായി, ഇനി ബോറാവേ. കപ്പാസിറ്റി രണ്ട് വെറുതെ. ഒന്നുകൂടെ കുഴിക്കടാ, ഒന്ന് അവന് കൂടെ. എനിക്ക് വേണ്ട പച്ച. ശേ, ഒരു പെഗ്ഗെങ്കിലും അടിക്കാത്ത സത്യകച്ചേര ആവൂടാ. നീ എന്റെ മോന്തതിയാണോ? മത്ത കുത്തിയ കുമ്പളം മുളക്കത്തില്ല അപ്പച്ച. ആ, ചേട്ടത്തെ കെട്ടുന്നതിന് മുമ്പ് സ്ഥിരമായിട്ട് അടിച്ച് വീലായി വാള് വെച്ചിരുന്ന ആളാ. ഇപ്പൊ ഒരു പുണ്യാളൻ, മദ്യം എന്താത്രേ? അതാ പെണ്ണുങ്ങളുടെ മിടുക്ക്. ഇനി നിങ്ങൾ ആര് ശ്രമിച്ചാലും സണ്ണി കുടിക്കത്തില്ല, അത് ഉറപ്പാ. നിന്റെ വിശ്വാസം നിന്നെ നയിക്കട്ടെ, നിന്റെ കുടുംബത്തെയും രക്ഷിക്കട്ടെ. അമേൻ. നീ നിർത്തിയോടാ, ഒഴിച്ചറിയാവേ. അതെ, എനിക്ക് അപ്പച്ചനോട് സീരിയസ് ആയിട്ട് കാര്യം പറയാനുണ്ട്. ഇനി ഇത് കഴിച്ച് ഫിറ്റായ പിന്നെ ഞാനത് മറന്നുപോകും. എടാ, നീ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഇപ്പോഴേ പമ്പല ഫിറ്റാ. അപ്പച്ചോ,
എന്നെ ഇത് മതി മതി വലിച്ചു കയറ്റിയത് എപ്പൊ തുടങ്ങിയതാ ഈ ആഹാരത്തിന്റെ കൂടൊരെണ്ണം വീശിയില്ലെങ്കിൽ ഏതാണ്ട് എന്നാ പോലെ തന്നെയല്ല എല്ലാരും കൂടെ വന്ന സന്തോഷമുണ്ടല്ലോ ഒഴി മോളെ അതെ അതെ ചേട്ടേ എനിക്കും കൂടി കുറച്ച് വിളമ്പേക്ക് നീ റെസ്റ്റോറന്റ് വെട്ടി വിഴിഞ്ഞതട്ടെ അത് ശരിയാ പക്ഷെ വീട്ടിലെ ഭക്ഷണം വേസ്റ്റ് ചെയ്യാൻ പാടില്ലെന്നല്ലയോ അതുമല്ല മണം കാരണം എനിക്ക് ഇരിക്കാൻ മേല ടെംപ്റ്റേഷൻ ടെംപ്റ്റേഷൻ ആ അപ്പച്ച രണ്ടു ദിവസം കഴിഞ്ഞ് അനുമോളയും കൂട്ടി നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു പ്ലഷർ ട്രിപ്പ് പ്ലാൻ ചെയ്താലോ അവർക്ക് ഹോളിഡേ ആണല്ലോ അയ്യോ ഞങ്ങളില്ല നാട്ടിൽ പോയിട്ട് ഒത്തിരി കാര്യങ്ങളുള്ളതാ നിങ്ങൾ എല്ലാരും കൂടെ പോയച്ചു ജോസൂട്ടി സോണിയൊക്കെ ഉണ്ടല്ലോ അത് നല്ല കാര്യോ ഞാൻ റെഡി അയ്യോ എനിക്ക് നാളെ തന്നെ ട്രിവാൻഡ്രത്തിന് പോണം ഹോസ്റ്റലിൽ ചെന്നിട്ടുണ്ട് റെക്കോർഡ്സ് ഒക്കെ ശരിയാക്കാൻ അയ്യോ ഇപ്പഴ ഞാനൊരു കാര്യം ഓർത്ത് എനിക്കും ട്രിവാൻഡ്രത്ത് പോണം ആ ഒരു സീരിയലിന്റെ കാര്യത്തിനാ ദൂരദർശൻ ഡയറക്ടർക്ക് അവിടെ വെയിറ്റ് ചെയ്യണം ഞാനത് മറന്നു മറവി എനിക്ക് അടി കിട്ടണം സോണി നീയെങ്കിലും കൂടെ വാ തിങ്കളാഴ്ച നിന്നെ ഹോസ്റ്റലിൽ വിട്ടാ പോരെ ഞങ്ങളെ കാണുന്നതിനേക്കാൾ അനുമോൾക്ക് ഇഷ്ടം നിന്നെ കാണുന്നതാ അതെ അതെ സോണിയും കൂടെ ഉണ്ടെങ്കിൽ ആ ട്രിപ്പിന് ഒരു ജോളി ഉള്ളൂ വരാം പക്ഷെ തിങ്കളാഴ്ച തന്നെ എന്നെ ഹോസ്റ്റലിൽ കൊണ്ട് വിട്ടേക്കാം അത് ഞങ്ങൾ ഏറ്റു അല്ലേ അൻസി പിന്നെന്നാ എന്നാ വരാം ഞാൻ റെഡി എന്റെ സ്വഭാവം അവനും മനസ്സിലാക്കണ്ടേ എന്തായാലും ഇന്നത്തെ ദിവസം തന്നെ വഴക്കൂടി പിരിഞ്ഞല്ലോ അന്ന് ഓർക്കുന്നുണ്ടോ രണ്ടെണ്ണത്തിനും കൊന്നു കുഴിച്ചു മൂടുമെന്ന് പറഞ്ഞ് നാട്ടുകാർ വടിയും കത്തിയായിട്ട് ഇരിക്കുമ്പോഴാ നാരായണേട്ടൻ ഒറ്റയ്ക്ക് വന്ന് എന്നെ ഇറക്കിക്കൊണ്ട് വന്നത് അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് ജീവിക്കൂ ഇപ്പൊ ഞാൻ പോയി കാല് പിടിച്ചോണ്ടോ പറയണേ രാമേട്ടന്റെ ഇഷ്ടം എന്റെ ഇഷ്ടം നോക്കണ്ട നിന്റെ ഇഷ്ടം ഞാൻ പോയി വിളിക്കാം പക്ഷെ വന്നില്ലല്ലോ പിന്നെ മരിക്കുന്നവരെ മിണ്ടതില്ല ഉള്ളി കാളി ചോദിച്ചല്ലേ നല്ല മണം കിട്ടി ആ പിന്നെ രണ്ട് ഗ്ലാസും കുറച്ച് വെള്ളവും എടുത്തു തൊട്ട് നിൽക്കാൻ എന്തെങ്കിലും കൂടി എടാ ഇടിയൻ കഴിവേറി നിന്റെ വായിൽ വല്ല പഴവും തള്ളിയിട്ടുണ്ടാ ഇന്നാ പൊട്ടിച്ച് കേറ്റ് ഓണ നത്തെ നത്ത നിന്റെ അച്ഛൻ അപ്പച്ചന്റെ ഒരു പരിചയക്കാരന്റെ വണ്ടി എവിടെ പോണം സാറേ നല്ല മലയാളി ലാഡ്ജ് ഉണ്ട് കുളിക്കരുത്ത് നല്ല തണ്ണി മലയാളി സാപ്പാട് എന്നാ സാർ പാക്കറീങ്ക പേടിക്കണ്ട നിങ്ങളോട് പൈസ ഒന്നും കൂടുതൽ മേടിക്കില്ല വാങ്ങ ഇറങ്ങി സാർ നമ്മ രാമയ്യ വണ്ടി വരില്ല ഓ നിങ്ങ അവരെ പാക്കറീങ്കളാ അവരൊന്നും വരല സാർ എങ്ക സാർ പോണോ അത് വി കെ മിൽസ് പക്കത്ത് അപ്പടിങ്ളാ വാങ്ങ പോലാം എന്നടാ ഞാൻ വരമാട്ടെ നനച്ചിയ ഇവര് നമ്മളാണോ തെരയാതെ ഉനക്ക് ഞാൻ മൂന്ന് ദിവസമായിട്ട് കാത്തു നിനക്ക് അറിയോ അത് എനക്ക് പിടിയാ ഉനക്ക് തെരിയാതാ ഡേ ഓവറായിട്ട് പേശ വേണ്ട ഞാൻ പോയി തിരുപ്പി വരെ അപ്പൊ പാപ്പേ എന്നടാ നീ മൂലപ്പുടി പളനി എനിക്ക് എന്നാ കുറിച്ച ആര് ജീവന്താ എന്നൊന്ന് പണ്ണമാട്ടെ അത് എന്താ കളിതൊക്കെ തെരിയാതെ ഓടാ ഓ ഇതാണ് രാമയ്യ മലയാളിയ രാമൻ എന്നാ ശരിക്കുള്ള പേര് ഇവിടെ വന്നിട്ട് ഒരുപാട് കാലമായി ഇന്നലെ ക്യാബേജ് എത്ര ലോഡ് വന്നു രാമയ്യ കാസിംബായ്ക്ക് രണ്ട് ലോഡ് പി ആർ സിക്ക് നാല് ലോഡ് പിന്നെ ഇതിന്റെ കയ്യിലും തക്കാളി വന്നിരുന്നോ അത് ഞാൻ നോക്കിയില്ല Thank you.
എന്താ? കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് മുരുകനുള്ള വേണ്ടിക്കാണമ്മ. വേണ്ടിക്കാന്ന് വെച്ചാ വഴിപാട്. എന്താ അമ്മച്ചി? പള്ളിയിലേക്ക് നേർച്ച. என்னங்கடி விளையாடுறீங்களா? ஒரு நிமிஷம் அப்படி போயிட்டு வந்தா உடனே குடத்தை மாத்திடுவீங்களா? என்ன ஏமாத்தல நினைப்பா? அம்மா அவங்க வந்துட்டாங்க. കൂടുന്നുണ്ട്. അടിയുടെ ചൂട് കമ്മിയാച്ചല്ലേ. മനസ്സിലായി, സാറിന്റെ അടുത്ത് കാശ് വാങ്ങിട്ട് കാലത്തെ തുടങ്ങാനല്ലേ. കുതിരയ്ക്ക് പുല്ല് മേടിച്ചു കൊടുക്കാനടി കഴുതേ. വൈകുന്നേരം വരയ്ക്കുള്ള പുല്ല് തൊട്ടിയിലുണ്ട്. നീ എന്റെ അപ്പനല്ല, ഞാൻ നിന്റെ അപ്പനാ. പറയണത് അങ്ങനെ കേട്ടാ മതി. ഇല്ല, ഒറ്റ പൈസ കൊടുക്കരുന്ന് ഞാൻ പറയും. ഓ എടി, കുടിക്കാനല്ല, നിന്നാണ് സത്യം. മതി മതി, ഈ സത്യമൊക്കെ കുറെ ഞാൻ കണ്ടതാ. പുല്ല് മേടിക്കണം. എന്തിനാ പത്തും പതിനൊന്നും ഒക്കെ ഇങ്ങനെ ഒരെണ്ണം പോരെ തന്തേനെ പിന്നാൻ. ഒന്ന് കണ്ട് സംസാരിക്കാൻ പോലും വഴിയില്ലല്ലോ. വീട്ടിൽ പൂട്ടി സീൽ വെച്ചിരിക്കല്ലേ, പിന്നെ എങ്ങനെ സംസാരിക്കാ? ഇനിയിപ്പൊ സീല് പൊട്ടിച്ചിട്ട് സംസാരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. മായയെ കോളേജിൽ കൊണ്ടുവിടാൻ പോകുമ്പോ ഇവന്റെ ഒരു കത്ത് കൊടുത്തു വിട്ടാലോ. ഓട്ടോറിക്ഷയുടെ സേവനം ഇന്നു പോലും നിർത്തി. അതെന്ത്? കാലത്തെ രണ്ടത്തിനെ വിളിക്കാൻ ചെന്നപ്പോ വഴിപഴപ്പിച്ചത് ഞാനാണ് പോലും. ആ പരട്ട മേനണ്ടായിന്ന് എനിക്കും കിട്ടി കണ്ടെണ്ണം. അതെന്തായാലും നന്നായി. അവളും എല്ലാം കടുങ്കയും ചെയ്യുമെന്ന് എന്റെ പേടി. ഗൾഫിൽ നിന്ന് തിരിച്ചു വന്ന ഒരുമിച്ച് ജീവിക്കാൻ നമുക്ക് ഉറപ്പ് കൊടുത്തതാ. നീ ആരോട് ചോദിച്ചിട്ടാ ഈ ഉറപ്പൊക്കെ കൊടുത്തത്? ഇനിയിപ്പോ ഗൾഫും കുവൈറ്റും ഓർത്തിട്ട് കാര്യമില്ല. ഇന്ന് രാത്രി തന്നെ ഒരു തീരുമാനത്തിലെത്തണം. ഒറ്റ രാത്രി കൊണ്ട് എന്ത് തീരുമാനം ഉണ്ടാക്കാനാ? രണ്ട് ഗുരുതരമായ പ്രശ്നങ്ങളാണ് നമ്മെ തുറിച്ചു നോക്കുന്നത്. ഒന്ന്, ആ കുട്ടിയെ കെട്ടാൻ പോകുന്ന ഭാഗ്യവാനുമായിട്ടാണ് അമേരിക്കയിൽ നിന്നും ഡാഡിയുടെ വരവ്. രണ്ട്, ഏതു നിമിഷവും ഒരു ആത്മഹത്യയുടെ സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. എന്താണ് ഒരു പോംവഴി പിന്നെ? ഞാൻ ആലോചിച്ചിട്ട് ഒരു പോംവഴിയേ ഉള്ളൂ. പ്രായപൂർത്തിയായ പെണ്ണല്ലേ ശുഭ, അന്തസ്സായി വീട്ടിൽ ചെന്ന് വിളിച്ചിറക്കി രജിസ്റ്റർ മാരേജ് ചെയ്യുക. എന്നിട്ട് മേനന്റെ മുമ്പിൽ ചെന്ന് നെഞ്ചും വിരിച്ച് നല്ല ആൺകുട്ടിയായിട്ട് നില്ല്. അതിനവളെ വീട്ടിൽ നിന്ന് ഇറക്കി കിട്ടിയിട്ടുണ്ട് രജിസ്റ്റർ ഓഫീസിൽ പോകാൻ. എന്നാ ഒരു കാര്യം ചെയ്യാം, രജിസ്റ്റർ ഓഫീസിനെ നമുക്ക് അവളുടെ വീട്ടിലോട്ട് കൊണ്ടുചെല്ലാം. എന്ത്, മേനോനെ നമുക്ക് തട്ടിക്കളയാം. അതേ ഉള്ളു ഒരു പോംവഴി. ഒരു വഴി കണ്ടെത്തിയിട്ടുണ്ട്. ഇതാണ് വീടിന്റെ മൊത്തത്തിലുള്ള ആവട്ടെ. മനസ്സിലായോ? ഇത് വിസിറ്റിംഗ് റൂം, ഇത് ഡൈനിങ്, ഇതാണ് വീടിന്റെ പ്രധാന വാതിൽ. ഇവിടെ നിന്ന് വലത്തോട്ട് നടന്നാൽ നമ്മൾ എത്തിച്ചേരുന്നത് കിച്ചണിലേക്കാണ്. അവിടെ നിന്നൊരു കൃത്യം 10 മീറ്റർ മുന്നോട്ട് നടന്നാൽ വീടിന്റെ ബാക്കിലുള്ള സ്റ്റെയർ കേസിലെത്തും. അയ്യോ, അവിടെ പട്ടിക്കൂടാ, അതെന്നെ 3 വട്ടം കടിച്ചതാ. നിന്നെ കണ്ട ഏത് പട്ടിക്കൊന്നും കടിക്കാൻ തോന്നും. സുരേന്ദ്ര, പ്ലീസ് ബി സീരിയസ്. ഇടതുവശത്ത് കാണുന്ന ഈ പൈപ്പ് വഴി കയറി ടെറസിലെത്താം. അവിടെ നിന്ന് വലതുവശത്തുകൂടി ഊർന്നിറങ്ങി പിന്നാമ്പുറത്തെ വാതിലിന്റെ ലോക്ക് മാറ്റി നമ്മൾ അകത്ത് കടക്കുന്നു. ഏ, ഒന്ന് ചോദിച്ചോട്ടെ, മെക്കിട്ട് കയറാൻ വരരുത്. എന്താണ്? മുമ്പിൽ തുറസായ വാതിലുള്ളപ്പോ എന്തിനാണ് ടെറസിന്റെ മുകളിൽ കയറി തലകുത്താൻ പോകുന്നത്? എടാ കഴുതേ, നമ്മൾ പെണ്ണ് കാണാൻ പോവല്ല, ഒരു പെണ്ണിനെ കിഡ്നാപ്പ് ചെയ്യാൻ പോവാണ്. ഡൗട്ട് ക്ലിയർ ചെയ്യണമല്ലോ. അതാ ഇപ്പൊ ക്ലിയർ ആയോ? പിന്നൊരു കാര്യം, മുൻകൂട്ടി അറിയിക്കാതെയാണ് നമ്മൾ ചെല്ലുന്നത്. അപ്പോ ആളറിയാതെ ശുഭ അലറി വിളിക്കാനിടയുണ്ട്. അതുകൊണ്ട് കുറച്ച് പോറോട്ടം കേറണം. ഒന്നുമില്ലടാ, നഷ്ടപ്പെടാൻ ഒരു ചുക്കുമില്ല. നീ ധൈര്യമായിട്ടിരിക്ക, ഞങ്ങളില്ലേ കൂടെ. എന്താ കാണിക്കുന്നേ? ഞാൻ ഈ ടെലിഫോൺ ലൈൻ കട്ട് ചെയ്യുവാ.
എടാ അത് ടെലിഫോൺ ലൈൻ അല്ല ഇലക്ട്രിക് ലൈനാ, ഇറങ്ങി വാ. ഇലക്ട്രിക് ലൈനോ ടെലിഫോൺ തിരിച്ചെടുത്തൂടെ? അയ്യോ കോമൺ സെൻസ് ഇല്ലാത്ത കഴുതെ. കേരളത്തിലായതുകൊണ്ട് ഇവൻ രക്ഷപ്പെട്ടു, എപ്പോഴും ഇവിടെ പോർക്കത്താണല്ലോ. സാറിന്റെ കയ്യിൽ തോക്ക് കാണോ? കണ്ടേക്കാം, AK-47 56 തോക്കുകൾ വരെ കണ്ടേക്കാം. പക്ഷേ തോക്കല്ല, പീരങ്കി ഉണ്ടായാൽ പോലും ഈ ഉദ്യമത്തിൽ നിന്ന് നമ്മൾ പിന്മാറുന്ന പ്രശ്നമേ ഇല്ല. നിനക്ക് വേണേലും കുപ്പായി ഊരി വെക്കാം. അതെ. അയ്യോ ഞാൻ മാത്രം ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാ? മരിക്കുന്നേ നമുക്ക് മൂന്നുപേർക്ക് ഒരുമിച്ച് മരിക്കാം. അയ്യോ കറണ്ട് പോയി. ചേ കറണ്ട് പോയതല്ലടാ, തൊപ്പി തിരിച്ചിട്ടതാ. ഒന്ന് തിരിച്ചിട്ട് ഓറാ. അവന്റെ തലയെ തിരിഞ്ഞല്ലേ ഇരിക്കുന്നത്, അപ്പൊ ഇതാ കറക്റ്റ്. പിന്നെ പറഞ്ഞ കാര്യങ്ങളല്ല ഓർമ്മയുണ്ടല്ലോ. വീടിന്റെ ഗേറ്റ് കടക്കുന്നത് വരെയെങ്കിലും ശുഭയ്ക്ക് ബോധമുണ്ടാകരുത്. വായമർത്തി പിടിച്ച് അവളെ പൊക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അയ്യോടാ അത് പള്ളിയിൽ ചെന്ന് പറഞ്ഞാൽ മതി. എന്റെ കുട്ടിയുടെ കാര്യം നോക്കാൻ എനിക്കറിയാം, മനസ്സിലായോ? നിങ്ങളൊന്നും ഒരു കിഡ്നാപ്പിങ്ങിനെ പറ്റി വരെയല്ല. ആ മതി മതി, നമുക്ക് അവസാനമായി ഒന്ന് പ്രാർത്ഥിക്കാം. അത് തൊപ്പി തിരിഞ്ഞല്ലടാ, ഇപ്പൊ ശരിക്കും കണ്ടുപോയതാ. വണ്ടിയിൽ കൗണ്ടർ ഉണ്ടായില്ലപ്പാ, ഇരിക്കാറുണ്ട്. അടേ മുത്തുവാ, എന്നാ കൗണ്ടർ സൗഖ്യമാ? നല്ല സൗഖ്യം. തോക്കവിടെ? അതെന്നാ ഇപ്പൊ എടുക്കറില്ലപ്പാ. അതെന്താ കൗണ്ടർ? ഒരു വിഷയം സൊല്ലട്ടുമ്മാ. ചൊല്ലുങ്ക. നീ എനിക്ക് അന്ത ബംഗ്ലാവ് വന്നതിലിരുന്ന് നാ ഒരു പുതു മനുഷ്യനായിട്ടെ. എന്താ പാര് അമ്മുക്കുട്ടി, മോഹം കുറച്ച് തിരിക്ക്. എന്റെ ഭാര്യ അമ്മുക്കുട്ടി, ഞാൻ പറഞ്ഞിട്ടില്ലേ മുത്ത് എന്റെ തമ്പി മാതിരി. മുത്ത് നീ എപ്പ വേണമെന്നാലും വീട്ടുക്ക് വരലാം, എന്ന ഉദവി വേണമെന്നാലും കേക്കലാം. നാ സൊന്നല്ലേ ഇപ്പൊ നാ ഒരു പുതു മനുഷ്യനായിട്ടേന്ന്.
வரட்டுமா? சரிங்க. செல்லப்பா வண்டி ஏடுறா. சரிங்க.